നമസ്കാരം. എ കെ റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബുള്ളറ്റിൻ്റെ RH കവർ ഇളക്കി ക്ലീൻ ചെയ്ത് പിന്നെ അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഇളക്കി ഫിറ്റ് ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സമായിട്ട് ഫിറ്റ് ചെയ്യാൻ കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടും ഉള്ള വീഡിയോ ആണ്. പുതിയതായി കാണുന്ന സുഹൃത്തുക്കൾ ഭായിമാർ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇതുപോലെ തന്നെ ഇളക്കി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടും. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ പണികൾ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് രാജീവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ അദ്ദേഹം പുട്രസ്റ്റ് ഇത് ഇളക്കുന്ന അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മെല്ലെ ഓരോന്നും അദ്ദേഹം പഠിച്ചും വരികയാണ്. ഓരോ കാര്യങ്ങളും ഓരോ പണികളും പഠിച്ചു വരികയാണ്. അപ്പോൾ പുട്രസ്റ്റ് നമ്മൾ ലൂസ് ചെയ്തിട്ട് RH കവറിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യുന്നതാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നും സാവകാശം നമുക്ക് ചെയ്യുന്നതുള്ളൂ. പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി അല്ലെങ്കിൽ പതുക്കെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഇളക്കാനുള്ളതാണ്. ഈ RH കവറിൻ്റെ 10 ബോൾട്ട് വരും. അപ്പോൾ ഈ 10 ബോൾട്ടും വന്നിട്ട് ഒരു ബോൾട്ട് ചെറുതും 2 ബോൾട്ട് വലുതുമായിരിക്കും. അത് ഞാൻ കാണിക്കാം. മൊത്തം RH കവറിൽ 10 ബോൾട്ടുകളാണ് വരുന്നത്. നമുക്ക് 2 വലിയ ബോൾട്ട് വരും, ബാക്കി 7 മീഡിയം ബോൾട്ടും, പിന്നെ 1 ലാസ്റ്റിൽ വരുന്ന 1 ചെറുതുമാണ് വരുന്നത്. ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഇടുക. അടുത്തത് നമുക്ക് മാഗ്നറ്റ് കവറിൽ നിന്നും വരുന്ന മാഗ്നറ്റ് കോയിൽ, അതിൽ നിന്നും വരുന്ന വയറിൻ്റെ കണക്ഷനാണ് റിമൂവ് ചെയ്യാനുള്ളത്. അത് കുറച്ച് ലേശം ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ അത് കുറച്ച് ടൈറ്റ് ഉണ്ടാകും. ടൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കൈ കൊണ്ടുള്ള നാഗം കൊണ്ട് വളരെ കുറച്ചൊന്നും പാടുകൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറോ എന്തെങ്കിലും എടുത്ത് നമുക്കതിൽ നിന്ന് ഒരു പ്ലഗിൻ്റെ ആ ഒരു സൈഡിൽ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. പക്ഷേ ഇത് കുറച്ച് നമുക്കൊന്ന് ലേശം ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് നമ്മൾ സാവധാനം പതുക്കെ അത് ഊരി എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇനി വരുന്നതായിരിക്കും. ഇത് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുതിയതായി ഇളക്കുമ്പോഴത്തേക്ക് പുതിയതായിട്ട് ഇളക്കുന്നവർക്ക് വിചാരിക്കും പെട്ടെന്ന് ഇളവി വരും എന്നുള്ള ഒരു ഇത് ഉണ്ടാകും. അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടി കഴിഞ്ഞാലാണ് ഈ വയർ ഇങ്ങനെ ഇളവി വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കുറച്ച് ടൈറ്റ് അനുഭവപ്പെട്ടു എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമുക്കൊന്ന് WD-40 ഇതിലൊന്ന് അടിച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്തുള്ള ഈ എന്തെങ്കിലും എന്താ പറയുന്ന അതിൻ്റെ ക്ലാബോ അല്ലെങ്കിൽ കാർബണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ആയി പോകും അതിൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇളക്കുന്നില്ലല്ലോ ഈ നമ്മുടെ ഈ കോയിനിൻ്റെ കണക്ഷൻ, എപ്പോഴും ഇളക്കാത്തതുകൊണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് കുറച്ച് ഇതുപോലുള്ളൊരു ലൂബ്രിക്കൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ട്രിക് കണക്ഷനും പിന്നെ നമ്മുടെ സപ്ലൈക്കൊക്കെ അത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ബ്രീത്തർ പൈപ്പാണ്. ഇത് മേളിലോട്ട് പതുക്കെ മേളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ഇത് റിമൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എഞ്ചിൻ്റെ കവറാണ് ഇളക്കാനുള്ളത്. എഞ്ചിൻ കവറ് ഇളക്കുമ്പോഴത്തേക്ക് മെല്ലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തട്ടി മേൽ ഭാഗത്തൊന്ന് തട്ടിയിട്ട് പതുക്കെ ഒന്ന് അനക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഇത് നേരെ ഇഞ്ഞ് പോരും. ഓയിൽ നമുക്ക് ഏറെ ഒഴിക്കേണ്ടതാണ്, അതുകൊണ്ട് ഓയിൽ കളഞ്ഞു കഴിഞ്ഞിട്ട് വിഷയമില്ല. നമ്മൾ ഓയിൽ ഒഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഫുൾ ഓയിൽ തന്നെ നമ്മൾ ഒഴിക്കുന്നതായിരിക്കും നല്ലത്.
നമ്മളൊരു പാത്രത്തിൽ ശേഖരിച്ചതിന് ശേഷം വീണ്ടും ഒഴിച്ചാൽ പോലും നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ആ പാത്രത്തിൽ ഇതിൽ നിന്നുള്ള പൊടിയും കരിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അരച്ച് കയറി ഇളക്കി ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് എഞ്ചിൻ സർവീസ് ചെയ്യുന്ന സമയത്തായിരിക്കണം, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കാം അരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ പൊടി എന്തായിരുന്നാലും ഈ ഓയിലിൽ നമ്മളെ വീഴാൻ സാധ്യതയുണ്ട്. അരച്ച് കയറി ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ സ്പ്രോക്കറ്റ് എന്തെങ്കിലും വിഷയമുണ്ടോ, പല്ല എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ, തേയ്മാനം ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. അത് മറക്കാതെ അത് ചെയ്യണം. നമുക്കിവിടെ ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ അതുപോലുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് പതുക്കെ ബോഡിക്ക് ഡാമേജ് വരാത്ത രീതിയിൽ, സ്ക്രാച്ചസ് ആവാത്ത രീതിയിൽ മെല്ലെ നമുക്ക് അകത്ത് ഗ്രീസിൻ്റെതും മണ്ണിൻ്റെ എല്ലാം പൊടി കട്ടിയായിട്ട് ഇരിക്കും. എല്ലാ വണ്ടിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മളെ വെളിയിലുള്ള ചൈനയിൽ നിന്ന് വരുന്ന കംപ്ലീറ്റും ഇവിടെ വന്ന് അടിഞ്ഞാണ് ഇതാവുന്നത്, ഡമ്മാവുന്നത്. അപ്പോൾ ഇതിവിടെ വന്ന് അടിഞ്ഞ് കട്ടിയായതായിരിക്കുന്നതാണ് ഈ ചെയിനിൻ്റെ നമ്മൾ അകത്ത് വീഴുന്ന ഓറിനും എല്ലാം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും നമ്മളെ ഈ ചെയിനിൻ്റെ പല്ലൊക്കെ പെട്ടെന്ന് തേഞ്ഞു പോകാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീഴുന്ന അതാണ് ചെയിനിൻ്റെ അടിയിൽ വരിക. പിന്നെ അതിന് ശേഷം ചെയിനിൽ നിന്ന് റോൾ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്രമേണ ചെയിനും സ്പ്രോക്കറ്റും എല്ലാം ഡാമേജ് വരുന്നത് ഇതുകൊണ്ടാണ്. മണ്ണെണ്ണയോ പെട്രോളോ എടുക്കാം. അത് ഇതേപോലെ ഒരു ചെറിയൊരു ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എഞ്ചിൻ്റെ അകഭാഗമൊക്കെ ക്ലീൻ ചെയ്യാം. എന്തായിരുന്നാലും ഒരു ആറുമാസത്തിലൊരിക്കെങ്കിലും, കുറഞ്ഞതൊരു ആറുമാസം എന്നാണ് ഞാൻ പറയുന്നത്, കുറഞ്ഞതൊരു ആറുമാസത്തിലൊരിക്കെങ്കിലും അല്ലെങ്കിൽ സർവീസ് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, ഇതുപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ വണ്ടിയിലിപ്പോൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് ഇവിടെയും ഈ ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല സ്മൂത്തായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിനകം ഏറെക്കുറെയൊക്കെ ഒരു ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിലും അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിനും മാറ്റം വരും. അകം എപ്പോഴും നീറ്റായിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓയിൽ പെട്ടെന്ന് ഡാമേജ് ആവില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയില് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയില് മാറാൻ പോകുമ്പോഴത്തേക്കും മാറി ഇതിനകത്തുള്ള ഓയില് അര ലിറ്റർ കാല് ലിറ്ററിനകത്ത് ഓയിൽ എപ്പോഴും ഇതിനകത്ത് കാണും. അല്ലെങ്കിൽ വേസ്റ്റ് ഓയിലുണ്ടെങ്കിൽ അതിൽ കൂടെ നമ്മൾ പുതിയ ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മളെ ഓയിലിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുകയാണ്, ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ അരച്ച് കവറിനകമാണ് ക്ലീൻ ചെയ്യുന്നത്. കവറിനകമാണ്, മാഗ്നറ്റ് കവറാണ്. അപ്പോൾ ഇതും കൃത്യമായിട്ട് ഇതിൻ്റെ അകമൊക്കെ ആ മണ്ണും ചെളിയെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ആദ്യം ഇതെല്ലാം അഴുക്കൊക്കെ ഇളക്കി വെളിയിൽ കളഞ്ഞതിന് ശേഷം നമുക്ക് പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ ഒഴിച്ച് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളേറെക്കുറെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചില എഞ്ചിൻ കവറിലൊക്കെ അനാബോണ്ട് അതുപോലുള്ള ഇതൊക്കെ എടുത്ത് ഒട്ടിക്കും. പക്ഷേ അങ്ങനെ ഒട്ടിക്കാൻ കാര്യമില്ല, ഓയില് മേളിലോട്ട് പോകാനായിട്ടൊക്കെ തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അത് അനാബോണ്ട് അതുപോലുള്ളത് ഒട്ടിക്കരുത് എന്ന് പറയുന്നത്. നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ കാസ്കറ്റ് മാത്രം മതിയാവും. ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് ചുരണ്ട് ഇളക്കുമ്പോഴത്തേക്ക് നമ്മളെ ഓയിൽ ലീക്കാവാതെയും കാസ്കറ്റ് എപ്പോഴും നല്ല പ്രോപ്പറായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തു പോകുന്നത്.
മാഗ്നറ്റ് കവറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ സീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനെ അവിടെ അങ്ങനെ നിലനിർത്തണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓയിൽ ലീക്ക് വരാത്ത രീതിയിൽ അനാബോണ്ട് ഒക്കെ ഇട്ട് എന്തെങ്കിലും ഇട്ട് ഒട്ടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല, അത് സീലിങ്ങായിട്ട് തന്നെ അതവിടെ ഇരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ കവർ വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. നന്നായിട്ട് ഒന്ന് തുടയ്ക്കണം. നന്നായിട്ട് തുടച്ചതിന് ശേഷം പൊടിയൊന്നുമില്ല എന്നുള്ളത് മാഗ്നറ്റ് കവർ മാഗ്നറ്റാണത്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് അഴുക്ക് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് തുടയ്ക്കാം. ഈ ഭാഗത്ത് കാണുന്ന രണ്ട് ഓറിനും നമുക്ക് അറച്ച് കവറിടുന്ന മുമ്പ് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ നമുക്ക് അറച്ച് കവർ ഇടാൻ പാടുള്ളൂ. അടുത്ത നമ്മൾ ക്ലീനൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങാണ് ഇടാൻ പോകുന്നത്. അറച്ച് കവർ പാക്കിങ്ങാണ്. കവറിടുന്ന മുമ്പായിട്ട് ഒരു കുറച്ച് ഗ്രീസ് എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കിങ് ഇടുമ്പോഴത്തേക്ക് അത് നമ്മൾ ഇളവി പോവാതെ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ അനാബോണ്ടൊന്നും തേക്കാത്തതുകൊണ്ട് ഈ ഗ്രീസൊന്നും തേച്ച് ഒട്ടാൻ വേണ്ടിയിട്ടല്ല, അവിടെ നിന്ന് മാറിപ്പോകാതെ അത് പൊസിഷനിൽ നമ്മൾ വയ്ക്കുന്ന അവിടെ തന്നെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തേച്ച് നമുക്ക് ഇത് ഒട്ടിക്കാം. ഓയിൽ സർക്കുലേഷൻ ഈ വഴി കൂടെയാണ് ഓയിൽ മേളിൽ കൂടെ പോകുന്നത്, അതുകൊണ്ട് ഇതിൽ കൂടെയാണ് ഓയിൽ പോകുന്നത്. അപ്പം നമ്മൾ പേസ്റ്റാ വല്ലോ എടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ നമുക്ക് ഓയിൽ പോയില്ല. പിന്നെ അതുകൊണ്ട് നമ്മളെ എഞ്ചിൻ്റെ പെട്ടെന്ന് നോയ്സ് കേൾക്കാൻ ഇതുണ്ടോ കേട്ടോ. അപ്പം നമ്മൾ കൃത്യമായിട്ടും അതുകൊണ്ടാണ് ഗ്രീസ് വയ്ക്കുന്നത്. ഗ്രീസ് വെച്ചിട്ട് ലേശം ഗ്രീസ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം വയ്ക്കുക. ഓക്കെ, ഇത് കിക്കറ് വരുന്ന ഭാഗമാണ്. ഇതിനകത്തൊരു സീലുണ്ട്, ഓയിൽ സീല് വരും. ഇവിടെയും നന്നായിട്ട് നമുക്കൊന്ന് തുടച്ച് WD-40 പോലുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആയിരിക്കും. സീല് നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തുരുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ അറച്ച് കയറി ഇളക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ശ്രദ്ധിക്കും. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് എഞ്ചിനിൽ അറച്ച് കവറ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അറച്ച് കവറ് വയ്ക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ ക്യാമറയുടെ ചെറിയ വിഷയം കൊണ്ട് നമുക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നാലും നമുക്ക് ഈ അറച്ച് കവർ വയ്ക്കുന്നത് കാണിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു വണ്ടിയുടെ അറച്ച് കവർ ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ കൂടെ കാണിക്കുന്നത്. അത് ഈ കിക്കറിൻ്റെ ഇതിൽ നമ്മൾ ഈ ഹോൾ കണക്കായിട്ട് വയ്ക്കുക. ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് അനക്കി കൊടുത്താൽ മതി. റട്ട കയറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയത് ഇവിടെ ഇടുക, രണ്ടാമത്തെ വലുത് ഒരു വലുത് നമ്മൾ ഇവിടെ ഇട്ടായിരുന്നു,
ഏറ്റവും ചെറുതാണ്, അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ബാക്കി നമുക്ക് എവിടെ വേണമെങ്കിൽ ബാക്കി അപ്പോൾ നമ്മൾ ഇട്ടതെല്ലാം 8 വോൾട്ടാണ്. നമുക്കിനി ഇതെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബോൾട്ടുകളും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ബ്രീത്തർ പൈപ്പ് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. കിക്കറും ഇത് ടൈറ്റ് ചെയ്യുക, പിന്നെ ഇഗ്നിഷൻ കോയിലും നമുക്ക് ഈ രണ്ട് ഇളക്കിയിടത്തുനിന്ന് അഡാപ്റ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ഇടുന്നത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അതുകൊണ്ട് കഴിയും. ഓക്കെ, താങ്ക് യു.